നഷ്ടമായി എന്ന് കരുതി ഉപേക്ഷിച്ച വസ്തുക്കളൊക്കെ വീണ്ടും കിട്ടുമ്പോൾ അവ സമ്മാനിക്കുന്നത് ഒരു വലിയ ആനന്ദവും നിർവൃതിയുമൊക്കെയാണ്. മനസ്സിൻ്റെ ഈ ആശ്വാസം അനുഭവിക്കാത്തവരായി നമ്മൾ അധികം പേരൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അധ്വാന ഫലം കൊണ്ട് നേടിയെടുത്തതൊക്കെ നഷ്ടമായപ്പോൾ നൊമ്പരപ്പെടാത്തവരുമായിട്ട് അധികം പേരൊന്നും ഉണ്ടാവുകയില്ല. ലുക്കയുടെ സുവിശേഷം 15 അധ്യായത്തിൻ്റെ മുഴുവൻ വരികൾ സമ്മാനിക്കുന്നത് ഇതുപോലെ നഷ്ടമായവ വീണ്ടും കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അനുഭൂതിയെക്കുറിച്ചാണ്. ആദ്യ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് കൂട്ടം തെറ്റിപ്പോയ ആടിനെ വീട്ടെടുക്കുന്ന ഇടയനെക്കുറിച്ച്. രണ്ടാമത്തെ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് തനിക്കേറ്റവും പ്രിയപ്പെട്ട തൻ്റെ സമ്പാദ്യം നഷ്ടമായ സ്ത്രീക്ക് അത് വീണ്ടും കിട്ടുമ്പോൾ ഉണ്ടായ വലിയ അനുഭൂതിയെക്കുറിച്ചാണ്. മൂന്നാമത്തെ ഭാഗത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ. സഭാമാതാവ് നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗമാണ്. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് അതിനെ വീണ്ടെടുത്ത് മാറോട് ചേർക്കുന്ന ഒരു വലിയ സ്നേഹത്തെക്കുറിച്ചാണ് പറയുക. സ്നേഹമുള്ളവരെ, നമ്മൾ ധ്യാനിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ വസ്തുവകൾ നഷ്ടമാകുമ്പോൾ നമുക്കുണ്ടായ വേദന നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്വജീവിതം ബലിയായി കൊടുത്തുകൊണ്ട് വിലയായി കൊടുത്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നേടിയെടുത്ത ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നാം ഒക്കെ മാറിപ്പോകുമ്പോൾ, വഴിതെറ്റിപ്പോകുമ്പോൾ ക്രിസ്തു എത്രമാത്രം നൊമ്പരം അനുഭവിക്കുന്നുണ്ടാവാം. നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു പാളിച്ച എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനാശീലുകൾ എല്ലാ ദിവസവും ഒന്നു തന്നെയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് യാതൊരു മാറ്റവുമില്ല, കുരിശുവര പ്രാർത്ഥനയ്ക്ക് മാറ്റമൊന്നുമില്ല. അപ്പം ദൈനംദിന കർമ്മങ്ങളുടെ ഭാഗമായത് പോകുമ്പോൾ എല്ലാ ദിവസവും അപ്രകാരം തന്നെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് മടുപ്പ് തോന്നാം, ആവർത്തന വിരസതയുണ്ടാവാം. അങ്ങനെ അങ്ങനെ കാണെ കാണെ മുമ്പോട്ട് പോകും തോറും പതിയെ ആ പാതയിൽ നിന്ന് മാറി പുതിയതിലേക്ക് തിരിയുവാനുള്ള ഒരു പ്രലോഭനവും നമുക്കുണ്ടാവാം. ഈ ലോകത്തിൻ്റെ വശ്യതയിലേക്ക് പോകാനുള്ള ഒരു പ്രലോഭനം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കൂട്ടത്തിൽ പോകേണ്ടിയിരുന്ന ആടിനും സംഭവിച്ചത് തന്നെയായിരിക്കാം. നിത്യമായി പൊയ്ക്കൊണ്ടിരുന്ന പാതയുടെ സുരക്ഷിതത്വം തിരിച്ചറിയുവാൻ സാധ്യമാകാതെ പുതിയ പാതയിലേക്കൊന്ന് എത്തി നോക്കുവാനുള്ള പ്രലോഭനം ഉണ്ടായതുകൊണ്ടാവാം ഒരുപക്ഷെ അത് കൂട്ടം തെറ്റിപ്പോയത്. അവിടെ അതിൻ്റെ പിന്നാലെ ചെന്നുകൊണ്ട് അതിൻ്റെ കാലടികളെയൊക്കെ പിന്തുടർന്നുകൊണ്ട് ഇടയൻ അതിനെ ചങ്കോട് ചേർക്കുവാൻ മനസ്സ് കാണിച്ചതുപോലെ നമ്മുടെ പാദങ്ങൾ ഇടറുമ്പോൾ, വഴിതെറ്റിപ്പോകുമ്പോൾ, പുതിയ മേഖലയിലേക്ക് പോകുമ്പോൾ, ദൈനംദിന കർമ്മങ്ങളൊക്കെ മടുക്കുന്നു തോന്നുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ഈശ്വര സാന്നിധ്യമുണ്ട്. അവ തിരിച്ചറിയുവാൻ മനസ്സുണ്ടാകുമ്പോഴാണ് ഭാഗ്യമായിട്ട് മാറുക, അവിടെയാണ് കൃപാവരങ്ങൾ ഉണ്ടാവുക. സ്നേഹമുള്ളവർ, എല്ലായ്പ്പോഴും നമ്മുടെ ജീവിത മേഖലയിൽ ക്രിസ്തുവിൻ്റെ കൂടെയാകുവാനായിട്ട് ദൈനംദിന കർമ്മങ്ങൾ ഒരു മനസ്സ് മടുപ്പിന് കാരണമാവാതെ അവിടെ വിശുദ്ധിയോടുകൂടെ ക്രിസ്തുവിൻ്റെ കൂടെയാകുവാൻ നമുക്ക് ഇത് തീരുമാനമെടുക്കാം. ഓരോ പ്രാർത്ഥനയും ആവർത്തന വിരസതയ്ക്ക് കാരണമാക്കി മാറ്റാതെ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥവും വ്യാപ്തിയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തെ ആരാധിക്കുവാനുള്ളൊരു ഉപാധിയായിട്ട് തിരിച്ചറിയപ്പെടുവാനായിട്ടും അവയെ നന്മയിൽ അനുഭവിക്കുവാനായിട്ടും അത് ഒരു ആനന്ദത്തിൻ്റെ കാരണമാക്കുകയും ചെയ്യാം. നമ്മളുമൊക്കെ ഒരുപാട് കാത്തിരിപ്പിൻ്റെ മക്കളല്ലേ? നമുക്കുമില്ലേ കാത്തിരിപ്പിൻ്റെ നന്മകളൊക്കെ? നമ്മുടെ പ്രിയപ്പെട്ടവരോ ഏറ്റവും സ്നേഹിക്കുന്നവരൊക്കെ ഒരുപാട് ദൂരെ നിന്നും ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മിലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്കൊരു നന്മയുണ്ടാവാറില്ലേ? നാം ഏറ്റവും സ്നേഹിക്കുന്നവരുടെ ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട്, ഒരു വാട്സപ്പ് മെസ്സേജിന് വേണ്ടിയിട്ട് നാം ഇപ്പോഴും പരതാറില്ലേ? സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം നമ്മയേറെ സ്നേഹിക്കുന്ന ദൈവം നമ്മയും കാത്തിരിപ്പുണ്ട്. നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടുകൂടെ പിന്നിട്ട വഴികളിലെ പാളിച്ചകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ പാതയിലൂടെ മുമ്പോട്ട് പോകാനായിട്ടും, പിന്നിട്ട വഴികൾ സമ്മാനിച്ച കുറവുകളെ ഓർത്ത് ധ്യാനിക്കാതെ സങ്കടപ്പെടാതെ മുമ്പോട്ടുള്ള വഴിയിൽ നമ്മെ കാത്തിരിക്കുന്ന, എൻ്റെ കരം പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശ്വര സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അവിടെ നമ്മെ മാറോടണയ്ക്കുന്ന ഒരു വലിയ ദൈവസ്നേഹമുണ്ട്. ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യാം. നന്മയുടെ ആനന്ദമാവട്ടെ നമ്മുടെ ജീവിതം, കണ്ടുമുട്ടലിൻ്റെ ആനന്ദമാവട്ടെ നമ്മുടെ ജീവിതം. ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കൊണ്ട് അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ഇത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.